welcome to a brand new episode of Saramara Kota. എന്തൊരു ചേഞ്ച് എന്നല്ലേ, ചേഞ്ച് കിട്ടി, ചേഞ്ച് കിട്ടി. അതെ, ഒത്തിരി ഒത്തിരി നാളത്തെ കാത്തിരിപ്പിന് ശേഷം, ഒരുപാട് പേരുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഫൈനലി എനിക്ക് ജോലി കിട്ടി. ദുബായിലുള്ള ആൽഫ മൈൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് എൻ്റെ ജോലി. ബ്രെയിൻ ഓ ബ്രെയിൻ്റെ ഒരു ഫ്രാഞ്ചൈസിയാണ് കേട്ടോ. അടിപൊളി ഒരു സ്ഥാപനമാണ്. എൻ്റെ മാമും അതുപോലെ തന്നെ ഭയങ്കര ലവ്ലി ആയിട്ടുള്ളൊരു മാമാണ് റുചി മാം. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് കുട്ടികളെ മാനേജ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത് അഡ്മിൻ കം ബാക്കസ് ടീച്ചറാണ്. പക്ഷേ ആ ഒരു ജോലി മാത്രമല്ല, എല്ലാം ഓൾ റൗണ്ടറായിട്ടാണ് വർക്ക് ചെയ്യുക. ഞാനും മാമും ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഞാൻ ഒരുപാട് നാൾ ആഗ്രഹിച്ച, ഇവിടെ എനിക്ക് കിട്ടാൻ ഒരുപാട് തടസ്സം ഉണ്ടായിരുന്നൊരു ജോലി തന്നെയാണ് കുട്ടികളുടെ കൂടെയുള്ള ജോബ്. കാരണം ഇവിടെ കൂടുതലും സെയിൽസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് ഒത്തിരി പേര് എന്നോട് ചോദിച്ചു എന്താ ജോബിന് കയറാതെ. അപ്പം അവസാനം എനിക്ക് അതിനൊരു ഉത്തരം കിട്ടിയിരിക്കുകയാണ്. ഞാൻ ജൂലൈ സെക്കൻഡിനാണ് ജോയിൻ ചെയ്തത്. ജൂൺ 30th എനിക്ക് കോള് വരുന്നത്, ഇൻ്റർവ്യൂ കോള് വരുന്നത്. ആൻഡ് ജൂലൈ 2nd ഞാൻ ജോയിൻ ചെയ്തു. അപ്പോൾ ഒരു ദിവസം എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഒത്തിരി പേര് എന്നോട് ചോദിച്ചു വൈ ഞാൻ റെസ്പോണ്ട് ചെയ്യാത്തതിനൊക്കെ റീസൺ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെല്ലാം ഇന്നത്തെ വീഡിയോയിലുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 10 നമുക്ക് അവിടെ എത്തിയാൽ മതി കേട്ടോ. പക്ഷേ ഞാനൊരു 8:40 ആകുമ്പോഴേക്കും റൂമിൽ നിന്ന് ഇറങ്ങും. ഒരു 10 ഉണ്ട് എനിക്ക് ബസ് സ്റ്റാൻഡിലേക്ക്. ഇത് ഇവിടെ നിന്നാണ് ഞാൻ ബസ് കയറുക. റോള ബസ് സ്റ്റാൻഡാണ് ഇവിടെ നിന്ന്. സഹാര സെൻട്രൽ ബസ്സിലാണ് കേട്ടോ ഞാൻ പോകുന്നത്. അപ്പം എനിക്ക് താവൂൺ റൂട്ടിൽ കൂടെ പോകുന്ന ബസ് കുറച്ചും കൂടെ പെട്ടെന്ന് എത്തുന്ന പോലെ തോന്നിയിട്ടുണ്ട്. 3 റൂട്ടിൽ കൂടെയാണ് നമ്മുടെ സഹാര സെൻ്ററിലേക്കുള്ള ബസ് ഉള്ളത്. അതിൽ ഞാൻ ഈ ഒരു ബസ്സിലാണ് കയറാറ്. എനിക്ക് 8 റംസാണ് കേട്ടോ ഒരു സൈഡിലേക്ക് ആവുന്നത്. ഞാൻ കാർഡ് എടുത്തിട്ടില്ല, അതുകൊണ്ടാണ്. കാർഡ് എടുത്താൽ കുറച്ചും കൂടെ ചീപ്പായിട്ട് പോകാൻ പറ്റും. പിന്നെ ഈ ഒരു ഏരിയ എത്തുമ്പോഴേക്ക് എനിക്ക് വെൽക്കം ടു ദുബായ് എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് വരും. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ദുബായ് ബോർഡറാണ്. അൽനാദ 2 ഞാൻ വർക്ക് ചെയ്യുന്നത്. ഷാർജയിലും ദുബായിലും ഉണ്ട് കേട്ടോ അൽനാദ. അപ്പോൾ ഞാൻ ദുബായ് അൽനാദയിലാണ് വർക്ക് ചെയ്യുന്നത്. ബസ് ഇറങ്ങി കുറച്ച് നടക്കണം. ഞാൻ ഈ ഒരു ബിൽഡിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അവിടേക്ക് എത്താനായിട്ട് ഞാൻ സഹാര സെൻറ്ററിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങുന്ന നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് സഹാര സെൻറ്റർ. ഇതിൻ്റെ സൈഡിൽ നമുക്ക് ഒരു ബസ് സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ ഇറങ്ങി അവിടെ നിന്ന് നടന്നാണ് ഞാൻ പോകുന്നത്. നാട്ടിലത്തെ പോലെ ചുമ്മാ റോഡ് ക്രോസ് ചെയ്ത് അവിടെ ഫൈൻ കിട്ടും. അപ്പം ഒന്നില്ലെങ്കിൽ സിഗ്നലോ അല്ലെങ്കിൽ സബ്വേയോ അല്ലെങ്കിൽ ഓവർ ബ്രിഡ്ജോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ. അപ്പോൾ ഞാൻ സിഗ്നലിൽ കൂടെ ക്രോസ് ചെയ്ത് എത്തുമ്പോൾ എനിക്ക് പെട്ടെന്ന് എത്തുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു സൈഡിലെത്തി. സഹാര സെൻ്ററിൻ്റെ നേരെ മുന്നിലാണ് നമ്മുടെ ഈ ഒരു ബിൽഡിംഗ്. ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ 4th നമ്മുടെ സ്ഥാപനം ഉള്ളത്. ഇവിടെ കഫറ്റേരിയയും പിന്നെ ഡെൻ്റൽ ക്ലിനിക്കും അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഡോക്ടർ ശ്യാമിൻ്റെ ആയുർവേദ ക്ലിനിക്കൊക്കെ നമ്മുടെ ഫ്ലോറിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഓഫീസിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഫോർത്ത് ഫ്ലോറിൻ്റെ ലിഫ്റ്റ് ഓപ്പൺ ആകുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ആയുർവേദത്തിൻ്റെ മണം കിട്ടുട്ടോ. കാരണം ഡോക്ടർ ശ്യാം ആയുർവേദിക് സെൻറ്റർ നമ്മുടെ ഈ ഒരു ഫ്ലോറിൽ ഇതാ നേരെ എൻ്റെ കാണുന്നതാണ്. അപ്പം അത് കാരണം ഈ ഒരു ഫ്ലോറ് ഫുള്ള് ഒരു ആയുർവേദത്തിൻ്റെ സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പം സ്മെൽ അല്ല മണം, അപ്പം നല്ലൊരു സുഗന്ധമാണ്. അപ്പം നമ്മുടെ ഓഫീസ് എന്ന് പറയുന്നത് 411. അപ്പം ഞാനായിരിക്കും മിക്കവാറും ആദ്യം എത്തുന്നത്. അപ്പം ഞാനപ്പോൾ തന്നെ മാമിനൊരു മിസ് കോൾ അടിക്കും. അപ്പം മാമിന് മെസ്സേജ് കണ്ടു ചെയ്യും ദാറ്റ് ഐ എം റീച്ച്ഡ് എന്നുള്ളത്. കയറിക്കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ലൈറ്റ്സൊക്കെ ഓണാക്കുക, എ സി ഓണാക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. 10:30 ആവും കുട്ടികളെ എത്തുമ്പം. ഞാനൊരു 9:50 ആകുമ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതിനുശേഷം പിന്നെ അന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ബ്രീഫ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ടാസ്ക്. ഇവിടെയാണ് ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ കുട്ടികൾ വന്നാൽ പിന്നെ കുട്ടികളുടെ കൂടെയായിരിക്കും. അപ്പം ഇപ്പം നമുക്ക് സമ്മർ ക്യാമ്പാണ് നടക്കുന്നത്, 10:30 to 1:30. അപ്പോൾ നമ്മളവിടെ ചെയ്യുന്നത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഉണ്ട്, മാത്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, അതുപോലെ ഫൈൻ മോട്ടർ ആൻഡ് ക്രോസ് മോട്ടർ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ക്ലാസ്സുകളുണ്ട്. പിന്നെ പബ്ലിക് സ്പീക്കിംഗ് ഒക്കെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അതിനുശേഷം പിന്നെ 4 to 6 എനിക്കൊരു സെഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇറങ്ങും. അപ്പം ഇതാണ് എൻ്റെ ഒരു ജോബ്. ഇപ്പം ഈ ഒരു സമ്മർ ടൈമിലുള്ള എൻ്റെ ഒരു ജോബ് റോൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പം ഞാനൊരു 6 ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് 6:30 ബസ്സാണ് കേട്ടോ കിട്ടുക. കാര്യം ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് ഞാനവിടെ എത്തുമ്പോഴേക്കും ആ ഒരു ടൈമാവും. അപ്പം അത്യാവശ്യം എന്താ പറയുക, അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് ടൈം പോകും തിരിച്ചു വരുമ്പം. 6 ഇറങ്ങിയാൽ എനിക്ക് 6:30 അവിടെ നിന്ന് എടുക്കുന്ന ബസ്സാണ് കിട്ടാറ് മിക്കവാറും. അപ്പോൾ അതെടുത്താലും പിന്നെ കുറേ എന്താ പറയുക ട്രാഫിക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ രാവിലെ എവിടെയാണോ ഇറങ്ങിയത് അവിടെ നിന്നാണ് ഞാൻ ബസ് കയറുന്നത്. ഏത് റൂട്ടിൽ കൂടെ പോകുന്ന ബസ് എടുത്താലും
ഞാൻ ലേറ്റ് ആയിട്ടാണ് ചെല്ലാറ് കേട്ടോ. അപ്പം ഇവിടെ നിന്ന് ഞാൻ ബസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ദാ ഈ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ട് വേണം എനിക്ക് വീടെത്താനായിട്ട്. ഇത് എനിക്ക് മാത്രമല്ല, ദുബായിലും ഷാർജയിലൊക്കെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ യു എയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ട്രാഫിക് എന്ന് പറയുന്നത്. അപ്പം ഈ ട്രാഫിക്സും കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് ഞാൻ എത്തുമ്പോൾ തന്നെ ഒരു ഉറക്കം പാസ്സായിട്ടുണ്ടാവും. ഇത് അബുഷാഗ്ര സിഗ്നലുള്ള ട്രാഫിക്കാണ്. പല റൂട്ടിൽ കൂടെയും പല എന്താ പറയുക ട്രാഫിക്സും കവർ ചെയ്യണം. ഇപ്പം ഏത് റൂട്ട് എടുത്താലും ഇതുപോലെ എന്താ പറയുക വലിയ വലിയ ക്യൂ നമുക്കിങ്ങനെ കാണാൻ പറ്റും. അപ്പം ഞാൻ ഇപ്പം ബസ്സിലിപ്പം ഒരു കയറി കഴിയുന്നതൊരു സൺസെറ്റ് ടൈമാണെങ്കിൽ ഞാൻ എൻ്റെ സ്ഥലത്ത് എത്തുമ്പോഴേക്കും ലൈറ്റ്സ് ഓൺ, അതായത് ഇരുട്ടായിട്ടുണ്ടാവും. ഇതിപ്പോൾ ജുബൈൽ ഏരിയ ആണ്. ചില ബസ് കോർണിഷ് ഏരിയ കൂടെ ആയിരിക്കും പോവുക, ചില ബസ് ജുബൈൽ ഏരിയ, അങ്ങനെ ചിലത് എന്താ പറയുക നമ്മുടെ എവ്രി ഡേ അത് അതായത് മെഗാമോളിൻ്റെ ഏരിയ, അങ്ങനെ പല ഏരിയ കൂടെയാണ്. അപ്പോൾ ഇവിടെ ഉള്ളവർക്കൊക്കെ അത് അറിയാൻ പറ്റുള്ളൂ സ്ഥലം പർട്ടിക്കുലർലി പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ പല റൂട്ടിൽ കൂടെയാണ് കേട്ടോ ഞാൻ വീടെത്താറ്. അപ്പം ഞാൻ എത്തുമ്പോഴേക്കും മാർട്ടിൻ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ മാർട്ടിന് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനുശേഷം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അലക്കലും ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ടൈം ഇങ്ങനെ കാറ്റ് പോലെ പോകും. ശരിക്കും ജോലി കിട്ടുന്നതിന് മുന്നേ വെറുതെ ഇരുന്ന് ബോറടിച്ചായിരുന്നു, ഇപ്പോൾ ഒന്നിനും ടൈമില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ പലരും എന്നോട് ചോദിച്ചു എന്താണ് റിപ്ലൈ ചെയ്യാത്ത, എന്താണ് ഓൺലൈൻ വന്നിട്ടും മെസ്സേജ് കണ്ടിട്ടും റിപ്ലൈ ചെയ്യാത്ത. ഞാൻ ഓൺലൈൻ ഉണ്ടാവും പകൽ, ഞാൻ പറഞ്ഞല്ലോ 1:30 to 4 എനിക്ക് ബ്രേക്ക് ടൈമാണ്, അല്ലെങ്കിൽ അപ്പം എനിക്ക് ഡ്യൂട്ടി ഒന്നും ഇല്ലെങ്കിൽ കൂടെയും ഞാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരിക്കും. കുട്ടികൾക്ക് നെക്സ്റ്റ് ഡേ വേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ആർട്ടിനുള്ള പ്രീ പ്രിപ്പറേഷൻസോ കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ റിപ്ലൈ ചെയ്യാത്തത്. അപ്പം ഇതാണ് എൻ്റെ ഒരു ഡേ ഷെഡ്യൂൾ എന്ന് പറയുന്നത്, ഇപ്പോൾ പോകുന്നത് വർക്ക് ഡേയ്സ്. പിന്നെ എനിക്ക് ഫ്രൈഡേയും സൺഡേയും ഹോളിഡേ ആണ് ഇപ്പോൾ. അപ്പോൾ ആ ഒരു ടൈമിലായിരിക്കും ഇനി മുതൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുക കേട്ടോ. ഒന്നില്ലെങ്കിൽ ഫ്രൈഡേ, മിക്കവാറും ഫ്രൈഡേയ്സിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പം ഞാൻ എന്താ റോളെ എത്തി, ഇനിയിപ്പോൾ എനിക്കൊരു 10 മിനിറ്റ്സ് നടന്നിട്ട് വേണം വീടെത്താനായിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നതിനെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ്സ് ബൈ ഫ്രം സാറമാര കോട്ട.